പ്രിയപ്പെട്ടവരെ, കഥകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ കഥ സോക്രട്ടീസ് പഠിപ്പിച്ച ഒരു പാഠമാണ്. പ്രശസ്ത ഗുരുവായ സോക്രട്ടീസിൻ്റെ അടുത്ത് ഒരാൾ വന്ന് ചോദിച്ചു, എങ്ങനെയാണ് വിജയിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഞാൻ വിജയിക്കാത്തത് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഉത്തരം വളരെ എളുപ്പമാണ്, പക്ഷേ ഇവിടെ വെച്ച് പറയാൻ പാടില്ല. നാളെ രാവിലെ നീ പുഴക്കരയത്ത് വരണം, ഞാൻ പഠിപ്പിച്ചു തരാം. അദ്ദേഹം രാവിലെ ഒടുക്കുന്നതിന് മുമ്പ് പുഴക്കരയത്ത് വന്നിട്ട് പുഴക്കടവിൽ സോക്രട്ടീസിനെയും കാത്തിരിപ്പായി. സോക്രട്ടീസ് വന്നു, അദ്ദേഹത്തോട് കൂടെ നടക്കാൻ പറഞ്ഞു. നടന്നു 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 പുഴയിലേക്ക് ഇറങ്ങി. അദ്ദേഹം കൂടെ ഇറങ്ങി, നടന്നു നടന്നു കഴുത്ത് വരെ വെള്ളം വെത്തുന്നത് വരെ എത്തി. അദ്ദേഹം വിചാരിച്ചു, ഇതിനപ്പുറത്തേക്ക് ചെന്നാൽ എന്തോ ഒരു മാജിക്ക് കാണാനുണ്ടാകും. കുറച്ചും കൂടി നടന്നപ്പോൾ സോക്രട്ടീസ് പെട്ടെന്ന് അയാളെ പിടിച്ച് വള്ളത്തിലേക്ക് മുക്കി. ബലിഷ്ഠനായിരുന്നു സോക്രട്ടീസ്. ഒരു 2-3 മിനിറ്റൊക്കെ ഇദ്ദേഹം വള്ളത്തിൽ ജീവന് വേണ്ടി നിലവിളിച്ചു, നന്നായി അധ്വാനിച്ചു, കാലിട്ടടിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തെ വിട്ടു. അദ്ദേഹം ഉടനെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മുകളിലേക്ക് വന്നു, ആഞ്ഞു ശ്വാസം വലിച്ചു. ശേഷം സോക്രട്ടീസിനോട് അദ്ദേഹം അലറി, നിങ്ങൾ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ? സോക്രട്ടീസ് പറഞ്ഞു, അല്ല കാര്യം, നിനക്ക് ഇപ്പോൾ വായുവിന് എത്രത്തോളം ആവശ്യമുണ്ടായിരുന്നോ അത്രത്തോളം ആവശ്യം നിനക്ക് വിജയത്തിന് വേണം. വിജയിക്കാൻ വേണ്ടി നീ ജീവിതത്തിൽ എല്ലാ പരിശ്രമങ്ങളും നടത്തണം. നിന്റെ ശരീരത്തിലുള്ള എല്ലാ അധ്വാനവും ഓരോ കോശവും വിജയത്തിന് വേണ്ടി ദാഹിക്കണം. വായുവിന് വേണ്ടി നിന്റെ അവയവങ്ങളും നിന്റെ കോശങ്ങളും ദാഹിച്ചതുപോലെ നിന്റെ ശരീരത്തിലെ ഓരോ കോശവും വിജയത്തിന് വേണ്ടി ദാഹിക്കണം. അങ്ങനെ ഒരു നിമിഷം വന്നാൽ മാത്രമേ വിജയം നിന്റെ കൂടെ വരുള്ളൂ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലെ കോശങ്ങൾ മുഴുവനും വിജയത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു നിമിഷമായിരിക്കും നാം വിജയത്തിലേക്ക് അടുക്കുക. സ്നേഹം, സന്തോഷം.